ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വിനീഗർ വെച്ചിട്ട് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് വീട്ടിൽ തന്നെ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു പ്രഗ്നൻറ്റ് ലേഡിയുടെ യൂറിൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നോൺ പ്രഗ്നൻറ്റ് ലേഡിയുടെ ഒരു യൂറിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു പ്രഗ്നൻറ്റ് ആണെന്ന് സംശയിക്കുന്ന ആളാണെങ്കിൽ ആദ്യം തന്നെ പറയാം, ഈ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 50% മാത്രമാണ് നിങ്ങൾക്ക് ഒരു നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലൈറ്റ് ആയിട്ട് ഒരു ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡ് ആണ് നമുക്ക് ഈ ഒരു വിനീഗർ ടെസ്റ്റിൽ കിട്ടുക. അപ്പോൾ നമുക്ക് അത് കൺഫേം ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാനും പറ്റില്ല. ഇങ്ങനെ ഒരു ലൈറ്റ് ഒരു ഷെയ്ഡ് മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ, ഞാൻ കുറച്ച് ഒരു യൂറിൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ സാമ്പിൾ യൂറിൻ എടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ യൂറിൻ സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇന്ന് വിനീഗർ വെച്ചിട്ടുള്ള ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് ഇതേ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാത്ത ഒരു വിനീഗർ എടുത്തിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള വിനീഗർ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ട് പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, ഞാൻ ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ സാധാരണ ഒരു യൂറിൻ എടുക്കും. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഇവിടെ പ്രെഗ്നൻറ്റ് ലേഡിയുടെ യൂറിൻ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിനാഗിരി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വിനാഗിരി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ പൊട്ടിച്ചിട്ടില്ല, ഈ ഒരു വിനാഗിരിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈറ്റ് വിനാഗിരി, ഏത് വിനാഗിരി വേണമെങ്കിലും യൂസ് ചെയ്യാം, വൈറ്റ് ആയിരിക്കണം. വൈറ്റ് വിനാഗിരിയാണ് നമ്മൾ നോർമൽ നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റ് വിനാഗിരിയാണ് യൂസ് ചെയ്യാൻ്റെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ടെസ്റ്റ് നമുക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ആണ് ഞാനിപ്പോൾ വൈറ്റ് വിനാഗിരി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റ് വിനാഗിരി, ഫ്രഷ് ആയിട്ടുള്ള വൈറ്റ് വിനാഗിരി തന്നെ എടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ കുറച്ച് പഴയതൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ നിങ്ങൾക്ക് ഒരു സ്പാച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണോ എന്തെങ്കിലുമൊക്കെ എടുത്താൽ കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഇത് നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 2 വലിയൊരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടിലും ഒരേ അളവിൽ തന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വലിയ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യൂറിൻ സാമ്പിളാണ് നമ്മൾ അടുത്തത് ഇതിലോട്ട് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാധാരണ യൂറിൻ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു യൂറിനാണ്, പ്രഗ്നൻറ്റ് ലേഡിയുടെ യൂറിൻ അല്ല. നോർമൽ ആയിട്ടുള്ള യൂറിൻ ഞാൻ കുറച്ച്, അത്യാവശ്യം കുറച്ച്, ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ തന്നെ യൂറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പ്രഗ്നൻറ്റ് ലേഡിയുടെ യൂറിനാണ്, 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ടിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം, ഒരു 5 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. 5 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ചേഞ്ചുകൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു പ്രഗ്നൻറ്റ് ലേഡി, ഇതാണ് നമ്മുടെ പ്രഗ്നൻറ്റ് ലേഡിയുടെ യൂറിൻ. ഈ ഒരു പ്രഗ്നൻറ്റ് ലേഡിയുടെ യൂറിനിൽ നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവും. ലൈറ്റ് ആയിട്ട് ഒരു ഗ്രീനിഷ് കളറിലുള്ള കളർ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ കുറേശ്ശെ ബബിൾസ് വരുന്ന പോലെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ടൈം ഞാൻ നോക്കിയിട്ട് പറയാം എത്ര മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യണം എന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ആദ്യത്തെ തവണ ഞാൻ മുന്നേ ഒരു ടൈം ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ ടൈം കറക്റ്റ് ആയിട്ട് എടുക്കാണ്ട് എനിക്ക് കുറച്ച് ഒരു ഇത് വന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ടൈം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഡിഫറൻസ് കാണിച്ച് തന്നാൽ മാത്രം തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് നിങ്ങൾ യൂറിൻ എടുത്ത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടും കൂടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചേഞ്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. പക്ഷേ
എനിക്ക് അത്ര ഒരു ഗ്രീനിഷ് ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ലൈറ്റായിട്ട് ഒരു ഗ്രീൻ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ അത്ര ഒരു വലിയ കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും, ചിലപ്പോൾ ഫോണിൽ അത്ര ക്ലിയർ ആവുമോ എന്ന് എനിക്കറിയില്ല. ചെറുതായിട്ട് ഒരു ലൈറ്റായിട്ടൊരു ഗ്രീൻ കളർ പോലെ ഉണ്ട്. ഇതിന് നമുക്ക് സാധാരണ ഒരു യെല്ലോ ഷെയ്ഡാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. പിന്നെ ഇതിൽ ബബിള് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ബബിള് വരും, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ കളറാണ് കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ലൈറ്റ് ഗ്രീൻ കളർ കാണുന്നുണ്ട്, പക്ഷെ ബബിളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് അത്ര, ഞാൻ സാൾട്ടിൻ്റെ ടെസ്റ്റ് ഓൾറെഡി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയും സാൾട്ട് ടെസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്ക് ഈ വിനീഗറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സാൾട്ട് ടെസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് സാൾട്ട് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. വിനീഗർ ആകുമ്പോൾ നമ്മളിപ്പോൾ 2 യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. പക്ഷേ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും 1 യൂറിൻ എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഒരു ഇളം പച്ച നിറം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ഒരു ഇളം പച്ച നിറം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ പക്ഷെ നമുക്കത് അത്ര കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സാൾട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ആണോ അതോ വിനീഗർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ സാൾട്ട് വെച്ചിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് ആണ് കുറച്ചും കൂടി നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുമ്പോൾ എപ്പോഴും ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത് സാൾട്ട് ടെസ്റ്റിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഓൾറെഡി സാൾട്ട് ടെസ്റ്റ് മാത്രമാണ് ഇപ്പോൾ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ വിനീഗർ ഇപ്പോൾ ഇന്നാണ് ചെയ്യുന്നത്. അപ്പോൾ വിനീഗറിൽ ഞാനിപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലത് സാൾട്ട് ടെസ്റ്റ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അതും കൂടിയും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇത് ജസ്റ്റ് വീട്ടിൽ തന്നെ മാത്രം ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ളൊരു മാർഗ്ഗമാണ്. നിങ്ങൾ ഇതിൽ എന്തായാലും നമുക്ക് കൺഫേം ചെയ്യാനൊന്നും പറ്റില്ല. അത് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമുക്ക് 100% കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് നമുക്ക് വീട്ടിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ ഉള്ള മാർഗ്ഗത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 50-50 ചാൻസ് പോലെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ യൂറിൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും മോർണിംഗ് യൂറിൻ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈറ്റായിട്ടുള്ള ഗ്രീൻ കളർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ കണ്ടാൽ തന്നെ അറിയാം ലൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ ഉണ്ട്. പക്ഷേ നമുക്ക് അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇത് മാത്രമാണ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അത്ര അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഇത് മാത്രമാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക വെച്ചാൽ. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ടെസ്റ്റുകൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.